المسائل الأربعة. نال مسألة. نعم. المسألة الأربعة، المسألة الأولى أن لابد أولا أن نتعلم قبل أن نعمل قبل أن ندعو. ونعم مسألة نعم പ്രബോധം നടത്തുകയോ നമ്മൾ പ്രാവർത്തികമാക്കുകയോ ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ ഇൽമ് നേടണം പഠിക്കണം എന്നതാണ് نعم فاذا تعلمنا لابد ان نعمل بهذا الذي تعلمنا حتى يجتمع العلم مع العمل പഠിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പാലിക്കുക പ്രാവർത്തികമാക്കുക അപ്പോഴാണ് അറിവും അതേപോലെ പ്രവർത്തനവും ഒരുമിച്ച് കൂടുക نعم تعلمنا وعملنا لابد ان ندعو الى هذا الذي تعلمنا وعملنا به നമ്മൾ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാധ്യതയാണ് അതിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുക എന്നത് نعم ولابد ان نصبر نصبر اولا على العلم അതിൽ ക്ഷമ അനിവാര്യമാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനം പഠിക്കുന്ന കാര്യത്തിലുള്ള ക്ഷമയാണ് പ്രധാനം ثم نصبر على العمل അതേപോലെ പ്രാവർത്തികമാക്കാനും ക്ഷമ അനിവാര്യമാണ് ثم نصبر على الدعوة പ്രബോധനം ചെയ്യുവാനും ക്ഷമ അനിവാര്യമാണ് نصنع هذا في الدنيا باذن الله نجيب عن اسئله القبر ദുനിയാവിൽ ഇതുപ്രകാരം പ്രാവർത്തികമാക്കിയാൽ قبر ان شاء الله ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമുക്ക് കഴിയും التليل على هذه المسائل الاربع سوره العصر ഈ നാല് മസ്അലകൾക്കുള്ള തെളിവാണ് സൂറത്തുൽ അസ്ർ نعم هذه السوره اقسم الله سبحانه وتعالى فيها ان كل انسان خاسر واستثنى من الخاسرين من ياتي بهذه المسائل الاربع ഈ സൂറത്തിൽ അല്ലാഹു തആല മനുഷ്യരെ കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ് ഈ നാല് കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നവർ ഒഴികെ എന്ന് نعم يقسم العلماء رحمهم الله تعالى الصبر الى ثلاثه اقسام പണ്ഡിതന്മർ ക്ഷമയെ മൂന്നാക്കി വേർതിരിച്ചിരിക്കുന്നു الاول الصبر على طاعه الله حتى تؤدى كالصبر على الصلاه على الصيام ഒന്നാമതായി അല്ലാഹുവിനെ ആരാധനകൾ നിർവഹിക്കുന്നതിലുള്ള ക്ഷമയാണ് നിസ്കാരം നോമ്പ് തുടങ്ങിയ കാര്യങ്ങൾ നിർവഹിക്കുന്നതിലുള്ള ക്ഷമ الثاني الصبر عن معصيه الله حتى تجتنب يعني تبتعد عن المحرمات عن الشرك عن الربا രണ്ടാമത് തിന്മകൾ ഒഴിവാക്കുന്നതിനുള്ള ക്ഷമ അഥവാ മദ്യപാനം പലിശ തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കാനും ക്ഷമ അനിവാര്യമാണ് نعم الثالث صبر على اقدار الله ما يقدر الله عليك من مرض او فقر او ابتلاء والله اعلم മൂന്നാമത് അല്ലാഹു തആലയുടെ പരീക്ഷണങ്ങൾ രോഗങ്ങൾ മറ്റു വിഷമങ്ങൾ പ്രയാസങ്ങൾ അത്തരം പരീക്ഷണങ്ങളിലുള്ള ക്ഷമ അതാണ് മൂന്നാമത്തെ ക്ഷമ